ഇപ്പോൾ അന്ന് പൊന്നാനി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മഖ്ദൂം കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ അതിനെ എതിർത്തു. അവരാണ് പൊന്നാനി തരീഖത്ത് അലി പൊന്നാനി കൈക്കാരെന്ന് പറയുന്നത്. കൊണ്ടോട്ടി കൈക്കാരും പൊന്നാനി കൈക്കാരും തമ്മിലുള്ള തർക്കം വളരെ വ്യാപകമായി മുസ്ലിം സമൂഹത്തിൽ കക്ഷി വഴക്കുകൾക്ക് കാരണമായി. പരസ്പരം കാഫറാക്കലും ബഹിഷ്കരിക്കലും തലാഖും മറ്റും അതിന്റെ പേരിൽ നടക്കുകയുണ്ടായി എന്ന് മാത്രമല്ല, മുഹമ്മദ് ഷാ വലിയുള്ളാ മുരീദന്മാർക്കതാവില്ല, മുഹമ്മദ് ഷാ അള്ളാഹുവിന്റെ വലിയാണ്, അദ്ദേഹത്തിന്റെ മുരീദായ പിന്നെ നരക ശിക്ഷയില്ല എന്ന് കൊണ്ടോട്ടി തരീക്കത്തുകാർ പാടി. പക്ഷേ അത് ഷിയാ തരീക്കത്താണ്, അവർ പിഴച്ചവരാണെന്ന് വാദിച്ചുകൊണ്ട് പൊന്നാനിക്കാർ മറുത്തു പാടി. മുഹമ്മദ് ഷാ വലിയല്ല മുരീദന്മാർക്കതാവുണ്ട്, മുഹമ്മദ് ഷാ വലിയല്ല കള്ളനാണ്, അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയവർ അവർക്ക് പിഴച്ചു പോകും, അവർ നരകത്തിലെത്തുന്നതാണ്. ഇതൊന്നും മുജാഹിദുകൾ ഉണ്ടാക്കിയ തർക്കമല്ല. അതുകൊണ്ട് എത്രയോ തർക്കങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് വലിയ കാലിയും ചെറിയ കാലിയും എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് ഇവിടുത്തെ സമസ്തക്കാരെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ എഴുതിയത്. അവിടെ ചില കാലഘട്ടങ്ങളിൽ ജുമുഅ വരെ രണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തർക്കത്തിന്റെ ഫലമായിട്ടാണ് വലിയ കാലിയും ചെറിയ കാലിയും ഉണ്ടായത്. അതെല്ലാം 1800s അവസാനത്തിലാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദുകളാണ് ഭിന്നിപ്പുണ്ടാക്കിയതെന്ന വാദം സാധാരണക്കാരെ മുജാഹിദ് പ്രസ്ഥാനത്തെ അകറ്റി നിർത്താൻ വേണ്ടി എല്ലാ വിഭാഗം സമസ്തക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയാണ്. അതുതന്നെ നമ്മുടെ നജീബ് മുസ്യാരും ആവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. 1921 ശേഷം 1925 ശേഷം ശിർക്ക് എന്ത്, തൗഹീദ് എന്ത് എന്ന് ലോകത്ത് പഠിപ്പിക്കാനായി മാത്രം മുസ്ലിങ്ങളിൽ നിന്നും ഒരു കൂട്ടം ഭക്തരായി സ്വയം തൗഹീദിന്റെ വക്താക്കളായി അവതരിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നു. അവരാണ് വിശ്വാസ രംഗത്ത് കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യം തകർത്തവർ, ഛിദ്രതയുണ്ടാക്കിയവർ. അപ്പോ കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യം തകർത്തത് മുജാഹിദുകളാണ്. അതുവരെ ഐക്യത്തിൽ ജീവിക്കുകയായിരുന്നു എന്നാണ് ഞാൻ. അതിനാണ് ആദ്യം തന്നെ കൊണ്ടോട്ടി കൈക്കാരും പൊന്നാനി കൈക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അത് 1920 മുമ്പാണ്. രണ്ടു കൂട്ടരും തമ്മിൽ വിശ്വാസരംഗത്ത് വമ്പിച്ച വ്യത്യാസം. ശൈഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് കൊണ്ടോട്ടിക്കാരും, ഇല്ല, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യൽ പാടില്ല, ഹറാമാണ് എന്ന് പൊന്നാനിക്കാരും വാദിച്ചു. അപ്പൊ വിശ്വാസരംഗത്ത് തർക്കമുണ്ടായത് കൊണ്ടാണല്ലോ അവർ രണ്ട് തരീഖത്തുകാരായത്. പൊന്നാനി തരീഖത്തുകാർ പറഞ്ഞു മുഹമ്മദ് ഷാന്റെ കൂടെ കൂടി ആ നരകത്തിലെത്തും. ഇവര് പറഞ്ഞു നരകത്തിലെത്തുകയില്ല, സ്വർഗത്തിലാണ് എത്തുക എന്ന്. ഈ തർക്കം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല എന്ന് ഇവിടുത്തെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മുജാഹിദുകൾ ഉണ്ടാക്കിയ വിശ്വാസരംഗത്തെ ഭിന്നിപ്പെന്താണ് എന്ന് ചോദിച്ചാൽ, മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മമ്പരത്തെ തങ്ങളെ എനിക്കൊരു കുട്ടിയെ തരണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഒരു സമ്പ്രദായം, പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം, അത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ ബോധ്യപ്പെടുത്തി. കാരണം അന്നൊരു മുസ്ലിം വീടാണ് എന്ന് പറയണമെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കൽ കേട്ടാ മുസ്ലിമിന്റെ വീടാണ് എന്ന് മനസ്സിലാകും എന്നിടത്തുവരെ ആരും തന്നെ എതിർക്കാത്ത വണ്ണം ഭൂരിഭാഗം ആളുകളും ഈ ശിർക്കിൽ ആബാധത്തോടെ മുങ്ങിക്കുളിച്ചു നിൽക്കുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇവിടെ കേരള മുസ്ലിം ഐക്യസംഘം പിറവിയെടുത്തത്. കേരള മുസ്ലിം ഐക്യസംഘം ഉണ്ടായത് തന്നെ നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു പ്രാദേശിക ഘടകമായിട്ട് കൊടുങ്ങല്ലൂരിനടുത്ത് എറിയാടാണ് ഇത് രൂപം കൊണ്ടത്. ആ പ്രദേശത്തുള്ള മുസ്ലിം പണക്കാർക്കിടയിലുള്ള കച്ചി വഴക്കുകൾ പറഞ്ഞു തീർക്കുവാൻ വേണ്ടിയാണ് അത് രൂപം കൊണ്ടത്. അപ്പോൾ അവർ ജനങ്ങളോട് പറഞ്ഞു, നമുക്കിടയിലുള്ള കച്ചി വഴക്കുകളും ശൈഥില്യങ്ങളും അവസാനിക്കണമെങ്കിൽ നമ്മൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു പോകണം. ആ ആഹ്വാനം തൊട്ടടുത്ത മഹല്ലുകളിലും മലയടിക്കാൻ തുടങ്ങി. അവരും പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലും വേണം നിഷ്പക്ഷ സംഘത്തിനൊരു യൂണിറ്റ്, എന്നാലേ കച്ചി വഴക്കുകളൊക്കെ അവസാനിക്കുള്ളൂ. ആ ചിന്ത വന്നപ്പോൾ തൊട്ടടുത്ത വർഷം തന്നെ നിഷ്പക്ഷ സംഘത്തെ കേരളാടിസ്ഥാനത്തിലുള്ള സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരള മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചു. അതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം മുസ്ലിമീങ്ങൾക്കിടയിലെ കക്ഷി വഴക്കുകൾ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിഹരിക്കുക എന്നതായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, തെക്കൻ കേരളത്തിലും മലബാറിലുമൊക്കെ ഐക്യ സംഘത്തിന്റെ വാർഷിക യോഗങ്ങൾ നടന്നു. ആ ഐക്യ സംഘത്തിന്റെ ഒരു വാർഷിക യോഗത്തിൽ വെച്ചാണ് കേരള ജമീയത്തുൽ ഉലമ എന്ന ഇന്നും മുജാഹിദ് സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്നു പേരുള്ള കേരള ജമീയത്തുൽ ഉലമ രൂപം കൊണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1924 അന്ന് എല്ലാവരും അതിനെ പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ പിൽക്കാലത്ത് സമസ്തയുടെ നേതാവായി വന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസിയാർ അടക്കം ഈ പണ്ഡിത സംഘത്തെ ഖിയാമം വരെ നിലനിർത്തണമെന്ന് ദുആ ചെയ്ത ആളാണ്.
പക്ഷേ ഒന്ന് രണ്ട് വർഷം ഈ ജമിയത്തുലമ പ്രവർത്തിച്ചപ്പോൾ ഐക്യസംഘവും ജമിയത്തുലമയും തോളോട് ചോൾ ചേർന്ന് ശിർക്ക് ബിദഅത്തുകൾക്കെതിരെ പോരാടാൻ തുടങ്ങിയപ്പോൾ മുസ്ലിയാക്കന്മാരും ചില തൽപര കക്ഷികളും മനസ്സിലാക്കി നമ്മുടെ മതവാണിഭം ഇതോടെ പൊളിയും. അങ്ങനെ അവരെല്ലാവരും കൂടി സംഘടിച്ചിട്ട് 1926 ഒരു ബദൽ ജമിയത്തുലമ ഉണ്ടാക്കി. അതാണ് സമസ്ത കേരള ജമിയത്തുലമ എന്ന് 1930 സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ അറിയപ്പെട്ട സംഘടന. അപ്പൊ ആരാ ബിന്ദിപ്പുണ്ടാക്കിയത്? ഒരേ ഒരു പണ്ഡിത സംഘടന ഉണ്ടാക്കിയിടത്ത് രണ്ടാമതൊരു പണ്ഡിത സംഘടന കൂടി ഉണ്ടാക്കി ബിന്നിപ്പിന് തുടക്കം കുറിച്ചത് ഇവിടുത്തെ സമസ്തക്കാരായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യമുണ്ടായ കേരളത്തിലെ പണ്ഡിത സംഘടന മുജാഹിദുകൾക്ക് ഇന്നും നേതൃത്വം കൊടുക്കുന്ന കേരള ജംഇയ്യത്തുൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്നു പേരുള്ള സംഘടനയാണ് എന്ന് ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്തോ ആകട്ടെ, ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായല്ലോ. തൗഹീദ് സംബന്ധിച്ചും തൗഹീദ് എന്താണ് ശിർക്ക് എന്താണ് എന്ന് പഠിപ്പിക്കാനാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വരവുണ്ടായത് എന്ന് നജീബ് ഹുസിയാരി തന്നെ ഇവിടെ സംബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഖ്യ വിഷയം തൗഹീദ് എന്താണ് ശിർക്ക് എന്താണ് എന്ന് പഠിപ്പിക്കലാണ്. കാരണം ശിർക്ക് വൻ പാപമാണ്. നിങ്ങൾ നാശകരങ്ങളായ 7 പാപങ്ങളെ വർജിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമതായി എടുത്തു പറഞ്ഞത് അശ്ശിർക്കുമില്ല, അല്ലാഹുവിൽ ശിർക്ക് വെക്കലാണ്, പങ്കുചേർക്കലാണ്. അപ്പൊ ഒരു മുസൽമാന് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് ഒരു മുസൽമാൻ ആദ്യമായി വിട്ടു നിൽക്കേണ്ട മൻ പാപവും ശിർക്ക് തന്നെയാണ്. തീർച്ചയായും അല്ലാഹു അവനോട് പങ്കു ചേർക്കപ്പെടുന്നതിനെ ക്ഷമിക്കുകയില്ല. അതല്ലാത്ത പാപങ്ങൾ ഏതുണ്ടോ അവൻ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുന്നതാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവൻ ഗുരുതരമായ ഒരു പാപമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ് മറ്റൊരു സ്ഥലത്ത് അങ്ങനെയാണ് പറഞ്ഞത്, ശിർക്ക് ഗുരുതരമായ അക്രമമാകുന്നു, അതുകൊണ്ട് പൊറുക്കപ്പെടാത്ത പാപമാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം കലിമത്തു തൗഹീദ്, അതിനെതിരായ പ്രവർത്തനമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സങ്കടം പറയുക, അവന്റെ പേരിൽ മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുക, അവനെ പിടിച്ച് മാത്രം സത്യം ചെയ്യുക, ഇങ്ങനെ തൗഹീദിന്റെ എല്ലാ ഇനങ്ങളും മുസ്ലിമീങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ശിർക്കിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഇന്നതിന്നതൊക്കെ ശിർക്കാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോ ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിലാണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം മറ്റു പ്രസ്ഥാനങ്ങളുമായി ഭിന്നിച്ചു നിൽക്കുന്നത്, വേറിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, തർക്കം വന്നല്ലോ, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ സങ്കടം പറയാവൂ എന്ന് മുജാഹിദുകളും അതല്ല അമ്പിയാക്കളോടും ഔലിയാക്കളോടും ശുഹദാക്കളോടും ബീവിമാരോടും തങ്ങന്മാരോടും ഒക്കെ പ്രാർത്ഥിക്കാം, അവരോടൊക്കെ സങ്കടം പറയാം, അവരെ കവറിങ്ങലൊക്കെ പോയി ആവലാതി ബോധിപ്പിക്കാം എന്ന് ഇവിടുത്തെ സുന്നികൾ എന്ന് പറയുന്ന സമസ്തയും സംസ്ഥാനയും ഒക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തർക്കം വന്നാൽ നമ്മൾ ഖുർആനിലേക്ക് മടക്കണം. കാരണം ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദുഹു ഇലല്ലാഹി വറസൂൽ, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ആ കാര്യത്തെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം, അവന്റെ റസൂലിലേക്ക് മടക്കണം. കാരണം ലാലിക ഖൈറു വഅഹ്സനു തഅബീല ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്, അതാണ് ഏറ്റവും ഉത്തമവും നല്ല പര്യവസാനമുള്ളതും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ശരി, ഒന്നാം പ്രമാണമായ ഖുർആൻ നമുക്കെടുത്ത് പരിശോധിച്ചു നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ് 25 വരുന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ആണിക്കല്ലും കേന്ദ്രബിന്ദുവും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. 25 നബിമാരുടെ ചരിത്രമാണ് ഖുർആൻ ചിലതൊക്കെ ചുരുക്കിയും ചിലതൊക്കെ വിസ്തരിച്ചും പറഞ്ഞായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ 25 നബിമാരുടെ പ്രബോധന ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദൻ നബിക്കു ശേഷം ആദ്യമായി ഒരു സമൂഹത്തെ അഭിസംബോധനം ചെയ്ത ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം മുതൽക്ക് അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ, അവരൊക്കെ ലോകത്തോട് പ്രബോധനം ചെയ്തതിൽ ഏറ്റവും മുഖ്യമായ വിഷയം, ആദ്യം പറഞ്ഞ വിഷയം അത് തൗഹീദായിരുന്നു. അത് ഖുർആൻ തന്നെ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് നാം അയച്ച ഏതേത് റസൂലുകളൊക്കെ ഉണ്ടോ അവർക്കൊക്കെയും ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, അതുകൊണ്ട് എനിക്ക് ഇബാദത്ത് എടുക്കുക എന്ന് പറയാത്ത, എന്ന് വഹി കൊടുക്കാത്ത ഒരൊറ്റ നബിയും കഴിഞ്ഞു പോയിട്ടില്ല.
നബിമാര് വരുന്ന നാട്ടിൽ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലൈംഗിക രംഗത്തുള്ള വ്യഭിചാരം പോലെയുള്ള മറ്റു പ്രശ്നങ്ങൾ, സാമ്പത്തിക രംഗത്തുള്ള പലിശ പോലുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ കുഴപ്പങ്ങൾ പലതും പലതും ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിച്ചത് ഈ തൗഹീദായിരുന്നു.